സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പ്രശസ്ത അമേരിക്കൻ ഗ്രന്ഥകാരി ടെറി ടെമ്പസ് വില്യമിൻ്റെ സുന്ദരമായൊരു കുറിപ്പുണ്ട്. പണ്ട് ഒരു ലളിതമായ ധാരണയുണ്ടായിരുന്നത്രേ നമ്മുടെ ഇടയിൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും പാടി നമുക്ക് ലോകത്തിൻ്റെ മുറിവുകൾ ഉണക്കാനാകുമെന്ന്. നമ്മൾ ആ വഴികളൊക്കെ മറന്നുപോയി. എന്നാൽ പറവകൾ മറന്നിട്ടില്ല. അവർ അതുകൊണ്ടാണ് ഇപ്പോഴും പാടുന്നത്. മുറിവുണക്കുന്ന ദൈവിക ശക്തിയെ ഇന്ന് നാം വചനവീതിയിൽ ധ്യാനിക്കുകയാണ്. പാട്ടുകൾ അണഞ്ഞു പോകാതെ ഈ ദൈവസ്നേഹത്തെ ഓർത്ത് പ്രഭാതം മുതൽ പ്രദോഷം വരെ സ്തുതികൾ ഉയർത്തുന്നവരുടെ ജീവിതഗാഥയുണ്ടതിൽ. ഇന്നലെ വൈദ്യന്മാരും ഇരട്ട സഹോദരങ്ങളുമായിരുന്ന വിശുദ്ധ കോസ്മസിൻ്റെയും ദമ്യാനോസിൻ്റെയും തിരുനാളായിരുന്നു. ഒരു ചില്ലിക്കാശ് പോലും കൈപ്പറ്റാതെ സൗഖ്യ ശുശ്രൂഷ ചെയ്തതിനാൽ അവരെ ലോകം അനാർഗുറോസ്, വെള്ളി വേണ്ടാത്തവരെന്ന് വിളിച്ചു. ഇന്നാകട്ടെ ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കാനാണ് താൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന് സ്വയം സുവിശേഷാത്മകമായി തിരിച്ചറിയുന്ന സ്നേഹധീരനായ വിശുദ്ധ വിൻസെൻ്റി പോളിൻ്റെ തിരുനാളും. ദൈവം മാത്രം തുണയായിട്ടുള്ള മനുഷ്യർക്ക് അനാവ്യം. ദൈവത്തെപ്പോലെ തുണ പോയ മനുഷ്യരാണിവർ. സൗഖ്യത്തിൻ്റെ ഈ ശുശ്രൂഷ വഴിയിൽ നാം രണ്ട് കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. മനുഷ്യരെല്ലാവരും ഏതെങ്കിലും വിധത്തിൽ മുറിവേറ്റവരും സൗഖ്യം ആഗ്രഹിക്കുന്നവരുമാണ് എന്ന്. ഡെസ്പറേറ്റ് ഫോർ ഹീലിംഗ്. ദൈവമാകട്ടെ നമ്മെ സുഖപ്പെടുത്താൻ അതിയായ ആഗ്രഹത്തോടെ എത്ര ദീർഘദൂരം വേണമെങ്കിലും കടന്നുവരുമെന്നും പ്രവർത്തിക്കുമെന്നും. ആരോഗ്യവാന്മാർക്കല്ല, രോഗികൾക്കാണ് എന്നെക്കൊണ്ട് ആവശ്യമെന്ന് നാഥൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇന്ന് സങ്കീർത്തനവാക്യമായി തോബിത്ത് 13:2-8 വരെയാണ്. നല്ലവണ്ണം വാതുറന്ന് ദൈവത്തെ സ്തുതിക്കുകയും അങ്ങനെ സ്തുതിക്കാൻ നമ്മെ ക്ഷണിക്കുകയും ചെയ്യുകയാണ് തോബിത്ത്. റഫായേൽ, ദൈവം സൗഖ്യമാകുന്നു എന്ന് വിളംബരം ചെയ്യുന്ന മാലാഖയിലൂടെ ദൈവസൗഖ്യത്തിൻ്റെ സമഗ്രതയറിഞ്ഞ തോബിത്ത് ഈ സംഗീതം ഉതിർക്കുകയാണ്. വളരെ സവിശേഷമായ രീതിയിലാണ് ദൈവത്തിൻ്റെ സൗഖ്യം തോബിത്ത് അനുഭവിക്കുന്നത്, അതിനെ പ്രതിഫലിപ്പിക്കുന്നതും. അവൻ നഫ്താലി ഗോത്രജനായിരുന്നു. മരണത്തെ കണ്ണിൽ നോക്കി വിറപ്പിച്ച നഫ്താലി ഗോത്രം, ന്യായാധിപന്മാർ 5:8. പക്ഷേ അവരാണ് BC 700 അസീറിയൻ അധിനിവേശത്തിൽ ആദ്യം വീണ് തകർന്നു പോയത്. അത്ര വീണകന്നിട്ടും ആദ്യം അവരെ സ്പർശിച്ചുകൊണ്ടാണ് രക്ഷകന്റെ മനുഷ്യാവതാരം അടയാളപ്പെടുന്നത് പോലും. യെശയ്യാ 9 ഒരു മുത്തശ്ശിക്കഥ പോലെ തോന്നും തോബിത്തിന്റെ ഗ്രന്ഥം. പക്ഷേ പണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിലം തൊടാതെ നിൽക്കുന്നൊരു കഥയല്ല അത്. അടിമത്തത്തിന്റെ നാട്ടിലേക്ക് പിടിച്ചുകൊണ്ടുപോകപ്പെട്ട ഇസ്രായേലിന്റെ നോവറിയുന്ന അസീറിയൻ തടങ്ങളിലാണ് ആ വിവരണം കുറിക്കപ്പെടുന്നത്. അടിമത്തത്തിന്റെ നാട്ടിൽ പോലും മരണഭയത്തിൽ ആഴ്ന്നു ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ പോലും മരണത്തെ കണ്ണിൽ നോക്കി വെല്ലുവിളിച്ച തോബിത്തിന്റെ കഥയാണത്. അവന്റെ അസാധാരണമായ ധീരതയുടെയും പരസ്നേഹത്തിന്റെയും വിശ്വാസ തീവ്രതയുടെയും പ്രകടനങ്ങൾ ഈ ഗ്രന്ഥത്തിലുടനീളം അടയാളപ്പെട്ട് കിടപ്പുണ്ട്. മാത്രമല്ല, ഒരു കാര്യകാരണവുമില്ലാത്ത വിധം സഹനങ്ങൾ അവനെ മൂടുകയാണ്. പ്രതിഫലങ്ങൾ, റിവാർഡ്സിനെ കുറിച്ച് ചിന്തിക്കുന്നൊരു ഗ്രന്ഥം കൂടിയാണിത്. നീതിമാന്റെ പ്രതിഫലം ദുഃഖമായിട്ടാണോ ദൈവം പകരുന്നത് എന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതുപോലെ ഇതൊരു പ്രതിഫലത്തിന്റെ വ്യവസ്ഥയല്ലോ, ദൈവത്തിന്റെ കരുണയുടെയും കൃപയുടേതുമാണ്. അതിനാൽ ദൈവം നൽകുന്ന താടനങ്ങൾ ശിക്ഷകളല്ല, ശിക്ഷണങ്ങളാണ്. തൻ്റെ വ്യക്തിജീവിതത്തിലും തൻ്റെ ദേശത്തിൻ്റെ അനുഭവത്തിലും അതിനാൽ തോബിത്ത് ഇതുതന്നെയാണ് വായിച്ച് മനസ്സിലാക്കുന്നതും. ഇസ്രായേലിൻ്റെ ചരിത്രപരമായ ഭാഗധേയങ്ങൾ തോബിത്ത് ഈ സ്തുതികീർത്തനങ്ങളിൽ അടയാളപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. ഒരുവൻ ജീവിതത്തിൻ്റെ ക്ലേശ വഴികളിലൂന്നി എങ്ങനെ രൂപാന്തരപ്പെടുന്നുവെന്നും രക്ഷയിലേക്ക് തിരിച്ചു വരുന്നുവെന്നും. വ്യക്തിപരവും സംഘാത്മകവുമായ ഒരു ചിന്തയാണ് ഇന്ന് വചനം പങ്കുവയ്ക്കുന്നത്. ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റേറിയൻ. എൻ്റെ നീതി എൻ്റെ ദേശത്തെ തളിരണിയിക്കും, എൻ്റെ നീതികേടാകട്ടെ ദേശത്തെ നാശത്തിലെത്തിക്കും. ഈയൊരു ചിന്ത നാം എപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നലെ നാം കാണുകയായിരുന്നു സങ്കീർത്തനം 122. അത് ജെറുസലേമിന് വേണ്ടിയുള്ള പ്രാർത്ഥന മാത്രമായിരുന്നില്ല എന്നും ബാബിലോണിന് വേണ്ടി കൂടിയുള്ളതാണ് എന്നും. നാം പാർക്കുന്ന നഗരങ്ങളെല്ലാം ദൈവനഗരങ്ങളാകണം നമ്മുടെ പ്രാർത്ഥനയും സുകൃതങ്ങളും കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് അസീറിയൻ അടിമത്തത്തിൽ കഴിയുമ്പോഴും തോബിത്ത് അതിനെ വലിയൊരു വിശ്വാസ പ്രഘോഷണത്തിൻ്റെ വേദികയായി നോക്കിക്കാണുന്നത്. ഈ പ്രവാസഭൂമിയിൽ ഞാൻ ദൈവത്തെ ഉച്ചത്തിൽ പാടിപ്പുകഴുത്തും. കഴിഞ്ഞ ദിവസം ജെറമ്യായിലൂടെ നാം കണ്ടതുപോലെ ദൈവം ഒരപ്പനെ പോലെ തനിക്ക് കൂട്ടുവരികയാണ്, തന്നെ തിരുത്തുമ്പോഴും ശിക്ഷിക്കുമ്പോഴും തന്നെ. അങ്ങനെ ജനവും ദേശവും വീണ്ടും ജീവനണിയുന്നു. ഈ വിശ്വാസ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ദിവസം ശ്രീഹാ തിമോത്തിയോട് പറഞ്ഞതുപോലെ നാഥൻ പീലാത്തോസിന് മുൻപിൽ നടത്തിയിട്ടുള്ള സാക്ഷ്യങ്ങൾ പോലെയാകണം. മനുഷ്യനെ മനുഷ്യനായി കാണാത്ത വിധം ഞെരിച്ചു കളയുന്ന എല്ലാ ഭൗതിക ശക്തികൾക്കുമുള്ള തിരുത്താണ് ഈ പ്രഘോഷണം. ഇന്ന് സുവിശേഷവും ഈ ഒരു വിമോചനത്തിൻ്റെ പടകാഹളം മുഴക്കുന്നുണ്ട്. ഈജിപ്ത്, അസീറിയ, ബാബിലോൺ, റോമ, ഞാൻ, നീ, അങ്ങനെ കാലാകാലങ്ങളിൽ എത്രയെത്ര മർദ്ദക ശക്തികളാണ് ദൈവത്തിൻ്റെ ശക്തിയെ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നത്. അന്ന് ഇസ്രായേൽ കടപുഴകി വീണ ആ അസീറിയൻ ആക്രമണം തെക്ക് തെക്കുള്ള യൂദായുടെ പടിവാതിൽക്കലും എത്തി നിന്നതാണ്.
സെന്നാഖരീബ് എന്ന അസീറിയൻ യുദ്ധപ്രഭു ജെറുസലേമിനെ വളഞ്ഞുപിടിച്ചപ്പോൾ അവിടെ നിന്നുള്ള മോചനത്തെക്കുറിച്ചുകൂടിയാണ് കഴിഞ്ഞ ദിവസം സങ്കീർത്തനം 126 ആഘോഷിച്ചത്. ഇതൊക്കെ സ്വപ്നമായി തോന്നിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുനർജീവൻ പ്രാപിച്ച ഇസ്രായേൽ അവർ വീണ്ടും പഴയ തിന്മകളുടെ ആലസ്യത്തിലേക്കും പ്രലോഭനത്തിലേക്കും കടന്നുപോവുകയാണ്. ദ സെഡക്ഷൻ ഓഫ് ദ പാസ്റ്റ് സെൻസ്, ചുറ്റുമുള്ള ജനവിഭാഗങ്ങളുടെ അപക്വവും അപകടകരവും അധാർമികവുമായ ജീവിതശൈലികളെ അവർ സ്വന്തമായി അവലംബിക്കുന്നു. ആ ജനതകളെ വിശ്വാസം വഴി ദൈവിക രക്ഷയിലേക്ക് വിശുദ്ധീകരിച്ചു കൊണ്ടുവരേണ്ടതിനു പകരം അവരുടെ തിന്മയുടെ വഴികളിൽ ആഴ്ന്നു പോകുന്നു. മിശ്രവിവാഹത്തിലൂന്നിയ ഒരു ആധ്യാത്മിക വിട്ടുവീഴ്ചയെക്കുറിച്ചാണ് ഇവിടെ എസ്ര വേവലാതിപ്പെടുന്നത്. എസ്ര അപമാനഭാരത്തോടെ പ്രാർത്ഥിക്കാൻ ഇടയാക്കുകയാണിത്. മിശ്രവിവാഹങ്ങളിൽ പോലും നാം വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കണമെന്നും അവിശ്വാസിയായ ജീവിത പങ്കാളിയുടെ വിശുദ്ധീകരണത്തിന് കാരണമാകണമെന്നും ശ്രീഹ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 7 ഫ്രാൻസിസ് പാപ്പ സമീപകാലത്ത് എർഗാമിഗ്രാന്തസ് കാരിത്താസ് ക്രിസ്തി എന്ന ലേഖനത്തിലൂടെ ഇത് ഊന്നിപ്പറയുകയും ചെയ്യുന്നുണ്ട്, ഈ അപ്പസ്തോലിക ദൗത്യത്തെ. എന്നാൽ എസ്രായുടെ സമയത്താകട്ടെ സ്ഥിതി മറിച്ചായിരുന്നു. സൗകര്യപൂർവ്വം മിശ്രവിവാഹങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സ്വന്തം വിശ്വാസവും ധാർമ്മികതയും അവർ അപകടത്തിലാക്കുകയാണ് ചെയ്തത്. അങ്ങനെ നിയമാവർത്തനം 7:4 പ്രവചിച്ച ആ വീഴ്ചകൾ യഹൂദ ചരിത്രത്തിൽ പല തട്ടുകളിലായി അരങ്ങേറുകയാണ്. BC 7 അസീറിയൻ അധിനിവേശം, ഇസ്രായേലിന്റെ പതനം, അത് കണ്ടിട്ടും യൂത പാഠങ്ങൾ പഠിക്കുന്നില്ല. അവരും അതേ അതിക്രമങ്ങൾ അനുവർത്തിക്കുന്നു. BC 586 ബാബിലോണിന്റെ അടിമത്തത്തിൽ വീണുപോകുന്നു. ഇന്നിതാ 70 ബാബിലോണിൽ കഴിഞ്ഞതിന് ശേഷം ജനം വാഗ്ദത്ത ദേശത്തേക്ക് വീണ്ടും തിരിച്ചെത്തുകയാണ് ദേവാലയം നിർമ്മിക്കാനായി. എന്നിട്ടും അവർ പഴയ തെറ്റുകളിലേക്ക് മടങ്ങിപ്പോകുന്നു. അങ്ങനെ മറുതലിപ്പിന്റെ നിലയ്ക്കാത്ത ചരിത്രവട്ടങ്ങളാണിത്. ജീവനുള്ളവരുടെ ദേശം മൃതമാകുന്നു. ദ ലാൻഡ് ഓഫ് ദ ലിവിംഗ് ബിക്കംസ് ദ ലാൻഡ് ഓഫ് ദ ഡെഡ്. തോബിത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവം ജീവനുള്ളവരുടെ ദേശത്തേക്ക് നമ്മെ പുനഃസ്ഥാപിക്കുമെന്ന്. പക്ഷേ അത് ദൈവത്തിന്റെ നീതിയും നന്മയും വിശുദ്ധിയും പാലിക്കുന്ന ഒരു ജനസമൂഹമായിരിക്കണമെന്ന് നാം മറക്കരുത്. എസ്ര വിവരിക്കും പോലെ കാരുണ്യത്തിന്റെ ഈ മഹാദൈവപരപ്പിലും നമുക്ക് ക്ഷണഭംഗുരമായി മാത്രമേ ദൈവകാരുണ്യത്തെയും സ്നേഹത്തെയും ഉൾക്കൊള്ളാനാകുന്നുള്ളൂ. അല്പനേരത്തേക്ക് മാത്രം മഴ കൊണ്ടിട്ട് പിൻവാങ്ങി വാതിലടച്ചു കളയുകയാണ് നമ്മൾ. എ ബ്രീഫ് മൊമെന്റ് ഓഫ് ടൈം. ദൈവം തന്നെ ഒരു പ്രേക്ഷിതനാണെന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയായിരുന്നല്ലോ. നമ്മെ വീണ്ടെടുക്കാനായി ദൈവം എത്ര ദീർഘദൂരം വേണമെങ്കിലും നടന്നെടുക്കുമെന്നും ക്രിസ്തുവിനോടൊപ്പം ഈ വഴി തേടുന്ന ഉടലനുഭവങ്ങളെ സുൻ ക്രിസ്തോസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീഹ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഫിലിപ്പിയർ 1. ഇന്നാകട്ടെ Luke 9:1-6 നാഥൻ തന്നോടൊപ്പം ജോലി ചെയ്യാനായി തൻ്റെ അധികാരങ്ങളും ശക്തിയും നൽകിക്കൊണ്ട് ശിഷ്യരെ സജ്ജരാക്കുകയാണ്. അവരെ പ്രേക്ഷിത വഴിയിലേക്ക് അയക്കുകയാണ് തന്നെ പോലെ തന്നെ പ്രവർത്തിക്കാൻ. ശിഷ്യത്വം എന്നത് വചനത്തെ യഥാർത്ഥത്തിൽ ഗ്രഹിക്കുന്നതിൽ നിന്നാണ് ഉരുവാകുന്നത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സുവിശേഷത്തിൽ നാം കാണുകയായിരുന്നു. ഒതന്റിക് പെർസെപ്ഷൻ. എന്നാൽ അതാകട്ടെ, എന്തെങ്കിലുമൊക്കെ കേട്ട് ഗ്രഹിച്ചാൽ പോരാ, ക്രിസ്തുവിനെ സംബന്ധിച്ച സത്യങ്ങളാണ് നാം ഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ സംബന്ധിച്ച രഹസ്യങ്ങൾ, ക്രിസ്റ്റോളജി, ഇന്ന് ശിഷ്യത്വം, ഡിസൈപ്പിൾഷിപ്പിനോട് ഇഴ ചേർത്തുകൊണ്ടാണ് സുവിശേഷം സംസാരിച്ചു തുടങ്ങുന്നത്. ഗലീലിയെ വിട്ട് ജെറുസലേമിലേക്ക് നാഥൻ നടന്നു തുടങ്ങുകയാണ്. ജെറുസലേം ഒരേ സമയം ദൈവനഗരമാണെങ്കിലും ദൈവത്തോട് മല്ലിടുന്ന നഗരവുമാണെന്ന് ഈ ദിവസങ്ങളിൽ നാം പരിചയിച്ചു കഴിഞ്ഞല്ലോ. വചനവിത്തിന്റെ ഉപമയിലൂടെ നാഥൻ പഠിപ്പിച്ചു തന്നൊരു കാര്യമുണ്ട്, ദൈവരാജ്യം വളർന്നേറി വിളവ് പാകമാകുമെന്ന്. പക്ഷേ അത് ക്ലേശത്തിന്റെ വഴികൾ പിന്നിട്ട് വേണം മുന്നേറാൻ. ക്രിസ്തുവിന്റെ ജെറുസലേമിലേക്കുള്ള വഴി ഇതുതന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രഘോഷിക്കാനും സുഖപ്പെടുത്താനും, ടു പ്രൊക്ലെയിം ആൻഡ് ടു ഹീൽ, അതാണ് ശിഷ്യന്മാർക്ക് ലഭിച്ചിരിക്കുന്ന നിയോഗം. കാരണം അത് ക്രിസ്തുവിന്റെ കർമ്മപാഠം തന്നെയാണ്. എല്ലാ ബന്ധനങ്ങളും രോഗാതുരതകളാണ്, ബോണ്ടേജസ് ആൻഡ് സിക്നെസ്. സൗഖ്യം ആവശ്യമായി വരാത്ത ആരുമില്ല. പരിമിതപ്പെടുത്തുന്നൊരു ഭാഷയുണ്ട് ഈ പാഠഭാഗത്തിന്, റെസ്ട്രിക്റ്റീവ് ലാംഗ്വേജ്. അതെടുക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യണം, അങ്ങോട്ട് പോകരുത് എന്നൊക്കെ. പക്ഷേ ക്രിസ്തീയതയുടെ പ്രേക്ഷിത വഴികൾ സാർവത്രികമാണെന്ന് നാം മറക്കരുത്. ചില വ്യക്തികളോടും ജനവിഭാഗങ്ങളോടും മാത്രമല്ല സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടത്, അത് സാർവത്രിക രക്ഷയുടെ വിളംബരമാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ വചനങ്ങളും സഭയുടെ ദൗത്യവും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്നാണോ? അല്ല. എസ്ര നഹമ്യ ഗ്രന്ഥത്തിലും ഈ ഒരു പ്രത്യേകത ശ്രദ്ധേയമാണ്. ഇസ്രായേലിന്റെ ഉയർത്തിപ്പിടിച്ച സ്വത്വബോധം, ഐഡന്റിറ്റി വളരെ പ്രസ്പഷ്ടമാകുന്ന ഗ്രന്ഥങ്ങളാണിത്. വിജാതീയരുടെ ഇടപഴകുമ്പോൾ സൂക്ഷിക്കണമെന്ന രീതിയിൽ കനത്ത താക്കീതുകൾ അതിലുണ്ട്. പക്ഷേ വിജാതീയരെ തള്ളിക്കളയാനല്ല ഇവിടെ പറയപ്പെടുന്നത്. ഈ ഒരു പരിമിതി അത് ദൈവിക ക്രമത്തിന്റെ പ്രകടനമാണ്. ഏതെങ്കിലും വിധത്തിൽ വിരലുകൾ ചലിപ്പിച്ചാൽ തന്ത്രികളിൽ മധുരനാഥമുണ്ടാകില്ലല്ലോ, അതിനൊരു ചിട്ടയും ക്രമവുമുണ്ട്. അതുകൊണ്ട് തന്നെ എസ്ര നഹമ്യയിൽ പറയുന്നത് പോലെ ആ ദേശത്തെ ജനങ്ങളെ, ഗോയിം ഹാരറ്റ്സ്,
നികൃഷ്ടരെന്ന് മുദ്രകുത്താനല്ല അമഹാരജ്. പകരം അവരുടെ അധാർമികമായ ജീവിതശൈലികളിൽ നിന്ന് അവരെ വിശുദ്ധിയിലേക്ക് വീണ്ടെടുക്കാനും ദൈവത്തിലേക്ക് കൊണ്ടുവരുവാനുമാണ് ഇസ്രായേലിന്റെ നിയോഗം. ജനതകളുടെ പ്രകാശമായിട്ട് ഒർലഗോയം നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ. അതിനാൽ തന്നെ നാഥൻ ഇന്ന് ശിഷ്യരുടെ മേൽ നിബന്ധനകൾ ചാർത്തുമ്പോൾ അത് ശിഷ്യന്മാർ താനുമായി നല്ല ഇഴയടുപ്പത്തോടെ പ്രവർത്തിക്കാൻ തന്റെ കർമ്മവീതിയിലും അനുഭവ തലങ്ങളിലും തന്നോടൊന്നായിത്തീരാനുള്ള ക്ഷണം തന്നെയാണ് ഇന്റിമസി. അങ്ങനെ ക്രിസ്തുവിനോടുള്ള ഒരുമയും ദൈവാശ്രയത്വവും സ്വയം ശൂന്യമാക്കലും ഈ ശിഷ്യർ പഠിക്കേണ്ടതുണ്ട്. തീക്ഷ്ണവും ക്രിസ്തു കേന്ദ്രീകൃതവുമായ ഒരു ജീവിതശൈലിയാണത്, ഇന്റൻസ് ആൻഡ് ക്രിസ്തോ സെൻട്രിക് വേ, ഇന്റൻസ്ലി ഫോക്കസ്ഡ്. അങ്ങനെ തന്നോടൊപ്പം നടക്കാൻ തന്റെ ശക്തിയും അധികാരങ്ങളും തന്നെയാണ് നാഥൻ പകരുന്നത്. നമ്മുടെ സുഖലോലുപതകൾ വചനവിത്തുകളെ ശ്വാസം മുട്ടിച്ചെന്ന് വരാം, സൂക്ഷിക്കണം. എല്ലായിടത്തും സ്വീകാര്യതയാകില്ല, പലപ്പോഴും തിരസ്കാരങ്ങളായിരിക്കും നമ്മെ കാത്തിരിക്കുന്നത്. ആ ഒരു സാധ്യതയും നാം മുന്നിൽ കാണണം. ദൈവവചനത്തെയും ദൈവിക സമാധാനത്തെയും സ്വീകരിക്കാത്ത ദേശങ്ങൾ അതിനാൽ തന്നെ നാശത്തിൽ നിപതിക്കുകയാണ്. അവിടെ നിന്ന് കാലിലെ പൊടി തട്ടിക്കളഞ്ഞിട്ട് വരണമെന്ന് നാഥൻ പറയുന്നുണ്ട്. സാധാരണയായി വിജാതീയ ദേശങ്ങൾ പിന്നിട്ട് വരുമ്പോൾ യഹൂദർ ഇങ്ങനെ ആചാരശുദ്ധി പാലിക്കാനായി കാലിലെ പൊടികൾ തട്ടിക്കളയുമായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. പൊടി തട്ടിക്കളയുന്നവന്റെ ആചാര വിശുദ്ധീകരണമല്ല ഇത്. നാഥൻ തന്നെയും വിജാതീയ പ്രദേശങ്ങളിൽ പോയി വരുമ്പോൾ ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നില്ല. അതിനാൽ തന്നെ സാധാരണഗതിയിൽ ആചാരശുദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക് നാഥൻ പുതിയ ഒരു അർത്ഥതലം കൽപ്പിക്കുകയാണ്. ഇതൊരു പെർഫോമേറ്റീവ് ടെസ്റ്റിമണി, സാക്ഷി പ്രവൃത്തിയായി മാറ്റിക്കൊണ്ട് ഒരു താക്കീത് പോലെ. ആ ദേശം തങ്ങളെ തന്നെ ദൈവത്തെ അറിയാത്തവരാക്കി മാറ്റിയെന്ന്, അശുദ്ധരാക്കി മാറ്റിയെന്ന്. അശുദ്ധി എന്നാൽ ദൈവത്തിൽ നിന്ന് വിട്ടുമാറിപ്പോവുക എന്നാണ് അർത്ഥം. ദൈവഹിതത്തോടുള്ള അനുസരണക്കുറവ്. ഇസ്രായേൽ എന്തെന്ന് നിർണ്ണയിക്കുന്നത് രക്തശുദ്ധിയല്ല, ദൈവഹിതത്തെ അനുസരിക്കുന്നുണ്ടോ എന്നൊരു നിർണയത്തിൽ നിന്നാണ്. അങ്ങനെ പറയുമ്പോൾ പല വിജാതീയരും ഇസ്രായേലിന്റെ ഭാഗമായി മാറും. ഇസ്രായേൽ ഭവനത്തിലെ അംഗങ്ങളെന്ന് കരുതുന്ന പലരും പുറന്തള്ളപ്പെടുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ, ജെറുസലേമിന് ബാബിലോണായി തീരാനും ബാബിലോണിന് ജെറുസലേമായി തീരാനും സാധിക്കും. ദൈവനഗരമെന്നാൽ ദൈവമനുഷ്യർ പാർക്കുന്നിടമാണ്. Thank you.